ഫ്രണ്ട്സ്, ഞാൻ ഷംല ഷാനവാസ്. അപ്പോ ഇപ്പൊ നമ്മളൊരു യാത്രയിലാണ്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന മലപ്പുറത്താണ്. ഒരു കൂട്ടുകാരന്റെ കൂട്ടുകാരന്റെ ചമ്മറവട്ടം, അതെ ചമ്മറവട്ടം. ഞാൻ ആദ്യമായിട്ടാണ്, കല്യാണം കഴിഞ്ഞവരടക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആദ്യമായിട്ടാണ് വരുന്നത്. അതിനുശേഷം ഒരു പുതിയ വീടൊക്കെ വെച്ചു. ഞങ്ങളെ കൊറേ പ്രാവശ്യം വിളിച്ചായിരുന്നു കേട്ടോ, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോ ദുബായിലാണ് ഞങ്ങളുടെ ഫ്രണ്ട്. അപ്പോ ഞങ്ങൾ ദുബായി പോകുമ്പോഴത്തേക്കൊക്കെ അവരുടെ അടുത്തായിരുന്നു നിൽക്കാറുള്ളത്. അപ്പൊ പുള്ളിയുടെ വീട്ടിലേക്കാണ് പോണത്. പുള്ളി ഉണ്ടാവില്ല, പുള്ളിയുടെ വൈഫും മോളും ഉണ്ട്. അപ്പൊ നമുക്ക് അവർക്ക് സർപ്രൈസ് ആണോ കൊടുക്കണത്, നമ്മൾ ചെല്ലണം അറിയാൻ പാടില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ ചെല്ലെന്ന് പറഞ്ഞ് നോക്കിയിരുന്ന് കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചവര്, പക്ഷെ ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു പരാതി തീർക്കാനും കൂടിയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം, അവർക്കൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഫ്രണ്ടിന്റെ, ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തി. അപ്പൊ വീടിന്റെ അടുത്ത് നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ കാണാണ്ടോ വീട്, ലാസ്റ്റ് അതാണെന്ന് കണ്ടുപിടിച്ചു നമ്മൾ. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് പോയാൽ കുറേ കടപ്പുറം അല്ലേട്ടോ, പുഴ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ആ വീട്ടിലോട്ട് കയറട്ടെ. വീട്ടിലെ വിശേഷങ്ങളും ഇതിന്റെ അടുത്തുള്ള പുഴയിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടേക്ക് ഒന്ന് പോയേക്കാം എന്തായാലും കേട്ടാ. കമോൺ. അപ്പൊ നമ്മള്, ഞാൻ പറഞ്ഞ ഫ്രണ്ടിന്റെ വീട്ടിലെത്തി. അതാണ് ഫ്രണ്ട് തിരിഞ്ഞിരിക്കുവാണ്ട. അപ്പൊ അവരുടെ വീട്ടിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അവരുടെ വീടിനോട് ചേർന്ന് നല്ല അടിപൊളി പുഴയാണ്, കാണുമ്പോ തന്നെ കാണാം. അതെ, നോക്കിക്കേ, സൂപ്പർ ട്ടോ. ഒന്നും പിള്ളേരെ ഭാഗമൊക്കെ ഇല്ല. ഉടുപ്പ് ഒരെണ്ണം കൊണ്ടുവന്നു കഴിഞ്ഞിട്ടില്ല. ഉടുപ്പ് മാറ്റ നോക്ക്, നിങ്ങളെ സ്ഥലം നോക്കിക്കേ. ഇല്ലണ്ടോ, ഒന്നും പറയാനുള്ള, നമ്മള് ഈ ഒരു നാട്ടില് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ അവിടെ നോക്കിട്ട് തന്നെ ഇല്ല. നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം. അപ്പൊ നിങ്ങൾ നോക്കിക്കെ, ഒട്ടും ആഴമില്ല. അങ്ങോട്ടൊക്കെ ആഴം ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഇവിടെ ഒട്ടും ആഴമില്ല. ഇങ്ങനെ അങ്ങിങ്ങനൊക്കെയാണ് വന്നേക്കുന്നത്. അതൊന്ന് കാഴ്ചേ, എന്താ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് വന്നേക്കുന്നത്. സൂപ്പർ സ്ഥലം, ഒന്നും പറയാനില്ല. ഈ നേരം ആയതുകൊണ്ടായിരിക്കും, ഇപ്പൊ സമയം ഏകദേശം എത്ര മണിയായി, 11 മണി പറഞ്ഞാൽ. ഈ ടൈം ആയതുകൊണ്ടായിരിക്കും ആളധികം ഇല്ല. പക്ഷെ വൈകുന്നേരം നേരങ്ങളിലൊക്കെ എപ്പോഴും വന്ന് ഇരിക്കാറുണ്ടെന്ന് പറഞ്ഞ വേദ ഇരിക്കാടെ മോളാണ് കുറച്ച് ഭാഗത്ത്, കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വെള്ളം വന്നിട്ട് പിന്നെ നോക്കി മണലാണ് ഫുള്ളും. പക്ഷെ പൊളി പൊളി സ്ഥലം, ഒന്നും പറയാൻ പറ്റില്ല. അടിപൊളി, ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥലത്താണ്. വെള്ളത്തിൽ പോയിട്ട് അങ്ങോട്ട് ഇറങ്ങി വെള്ളത്തിൽ പോയിക്കും. ഇവിടെ മൊത്തത്തിൽ നനഞ്ഞ് കുളിച്ചാണ് ഇറങ്ങിക്കുന്നത്. ഏ, ഇവിടെ ഇവിടെ അവിടെ അടുത്ത് വെള്ളത്തിൽ പോകാം. ഇങ്ങോട്ട് വെള്ളത്തിൽ വന്നില്ലെന്ന് പറഞ്ഞാണ് ഇപ്പൊ വെള്ളം കണ്ടത്, വെള്ളത്തിൽ തന്നെ. അപ്പൊ ഈ കറക്റ്റ് സ്ഥലത്തിന് പേരെന്താടാ? ഭാരതപ്പുഴ എന്നാണ് പറഞ്ഞത് കേട്ടോ, എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്ത് പുഴയാണെങ്കിലും കുഴപ്പമില്ല, എന്ത് സ്ഥലമാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അത്രയും സൂപ്പർ സ്ഥലം. എന്റെ വഞ്ചി കരക്കൊക്കെ കിട്ടുന്നു. പിന്നെ എന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ, അപ്പടി ഞണ്ടാണ് ഇതിന്റെ ഉള്ളില്. കുഴിഞ്ഞു കുഴിച്ച് 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 ഞണ്ടുകള്. കുഞ്ഞു കടിക്കൂല എന്ന് ഇവരും പറഞ്ഞു, അവർക്ക് പേടിയില്ല. പക്ഷെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളാണ്. ഉണ്ണി പക്ഷെ ഒന്നും ചെയ്തില്ല ഞണ്ടുകളുടെ ഇടയിൽ കൂടി. ഞങ്ങൾ ചെരുപ്പില്ലാതെ വന്നത്, ഒന്നും ചെയ്തില്ല ഞണ്ടുകൾ. അതൊന്നും വിഷയമില്ല. ഈ സ്ഥലം കണ്ടപ്പോ ഞണ്ടുകൾ എന്നൊരു വിഷയമേ അല്ല. മണല് നല്ല ചൂടല്ലേ, നല്ല ചൂടുണ്ട്. തെങ്ങുകൾ ഇത് നോക്കിക്കേ, കേരളത്തിന്റെ ഭംഗി അറിയാമോ ഇതുപോലത്തെ സ്ഥലങ്ങൾ വരുമ്പോ. എരുമയുണ്ട്, എടുത്ത് നല്ല ചൂടുണ്ട്. കുഴികളുണ്ടാ, ഞാൻ പറഞ്ഞ ഞണ്ടിന്റെ കുഴികളാണെന്ന് തോന്നണ്ട. കരക്കെത്തിച്ചേക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ ആർക്കും നമ്മൾ വഞ്ചിയിലൊക്കെ ഇരിക്കണം.
ഓടി മത്സരാണ് ഫസ്റ്റ് ഓടി എത്തണ ആരാ ഇതെടുക്കണോ കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഒരു മച്ചുണ്ട്. നമുക്ക് മച്ചിന്റെ പൊക്കത്തൊന്ന് ജസ്റ്റ് കേറി നോക്കാം. സ്റ്റെപ്പ് നേരെ പിള്ളേരൊന്നും കണ്ടിട്ടില്ല. ഇയാളുടെ മുറിയാണോ? നല്ല സൂപ്പർ ആയിട്ട് വരച്ച് ഇയാൾ വച്ചേക്കാണ്. സൂപ്പർ ആയിട്ടുണ്ട്. പൊക്കത്തെ മുറിയാണ്, മച്ചിന്റെ പൊക്കത്തെ മുറി. പണ്ട് നമ്മളിപ്പോ നല്ല തണുപ്പ, നല്ലൊരു ഫീലിങ്സ് ആണ് നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്ക്. പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനത്തെ വീടുകൾ നമ്മളോട് ചുരുക്കുള്ളൂ. പക്ഷെ സൂപ്പർ. അത് നോക്കിക്കേ, വരച്ചേക്കണ മോള്. പേരൊക്കെ പറഞ്ഞു ഞങ്ങള് അല്ലേ. പേര് പറ. തഹാന വരച്ചേക്കണ നോക്ക്. സൂപ്പർ ആയിട്ടുണ്ട്. തഹാന വരച്ചാണോ? തഹാനാണ് ഇവിടെ കിടക്കണ. അപ്പൊ ഇതാണ് വീട്ടിലെ വിശേഷം. അവര് ക്യാമറക്ക് മുന്നിൽ നിൽക്കുന്നില്ല, അതുകൊണ്ട് അവരെ കാണിക്കാത്തതായിട്ട് ഞാൻ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞില്ലായിരുന്ന. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത വിശേഷങ്ങളും അടുത്ത സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്താം. അപ്പൊ ഓക്കെ. അപ്പൊ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെറിയ ചില സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കണം കൂടി അമർത്തണം. ഇനി അടുത്തടുത്ത ക്യൂട്ട് വീഡിയോസൊക്കെ ഇനി ഉടനെ ഉടനെ വരും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇടാറുള്ളൂ. അപ്പോൾ ഉടനെ ഉടനെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.